ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രി ദിവസത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാനന്ന് ഒറ്റയ്ക്കാണ് വീഡിയോവും എല്ലാം മാനേജ് ചെയ്തത്. അമ്മ വ്രതത്തിലായിരുന്നു, ഏട്ടൻ ഹാഫ് വ്രതമെടുത്തു, ലൈക്ക് ഫുഡ് സ്കിപ്പ് ചെയ്തു. ഐ മീൻ ഫുഡ് ലൈക്ക് ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉറക്കം ഒഴിഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഞാനും കല്ലും ശരീരേട്ടനും ഒന്നുമില്ല, ഞങ്ങൾ ന്യൂട്രലായിരുന്നു. എനിക്കിപ്പോൾ അവർ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വ്രതമൊന്നും എടുക്കാനൊന്നും പറ്റുന്ന ഒരവസ്ഥയിലൊന്നുമല്ല. അപ്പം ഞാൻ ഒരു 6 o'clock തന്നെ എഴുന്നേറ്റ് കേട്ടോ. അന്ന് പറഞ്ഞിട്ടുണ്ട കാര്യം, ഞാൻ 6 o'clock എടുത്ത എൻ്റെ കൂടെ തന്നെ ഒരാൾ എഴുന്നേറ്റ് വരും കല്ലു, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അന്ന് കുറച്ച് ഒന്ന് ഉറങ്ങുന്ന പ്രതീക്ഷയിൽ ഞാൻ ഒന്ന് സാധനം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് ചെയ്ത് വരുമ്പോഴേക്കും അവൻ എഴുന്നേറ്റു, പിന്നെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ഞാൻ എന്തെങ്കിലും ലൈക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബ്രീത്തിങ് എക്സസൈസെങ്കിലും രാവിലെ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ബാക്കിയൊക്കെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ ഇപ്പോൾ ചെയ്യാറ്. കാരണം വൈകുന്നേരമ്പോഴേക്കും ഏട്ടനും എല്ലാവരും ഒന്ന് ഉണ്ടാവുമ്പം അവന് അവരുടെ കൂടെ അങ്ങോട്ട് പോയിക്കോളും, പിന്നെ എനിക്ക് കുറച്ച് സമയം കിട്ടും. ദാറ്റ് ഈസ് മൈ മീ ടൈം ഇപ്പോൾ. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അവൻ എഴുന്നേറ്റു, പിന്നെ നേരെ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ഞാൻ ഇന്ന് എഗ് റോസ്റ്റ് വിത്ത് അപ്പം, അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം മീൻസ് വെള്ളയപ്പം. ഓക്കെ, അപ്പം എഗ് റോസ്റ്റ് ഉണ്ടാക്കി വന്നപ്പം കുറച്ച് ഉള്ളി കുറഞ്ഞതുപോലെ തോന്നി. അപ്പം ഞാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കറിയാക്കി എടുത്തു കേട്ടോ. സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി പോകുന്നത്. ഈ അപ്പത്തിന് മുട്ട റോസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ, നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ. അപ്പം ഞാനന്ന് വെള്ളയപ്പം അല്ല കേട്ടോ ഉണ്ടാക്കിയത്, വെള്ളയപ്പത്തിൻ്റെ അതേ മാവ് തന്നെയാണ്, തലേന്ന് അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു അപ്പം ഉണ്ടാക്കി. കാരണം എന്താ വെച്ചാൽ നോൺ സ്റ്റിക്ക് നമ്മൾ കുറേ ആയിട്ട് യൂസ് ചെയ്തതുകൊണ്ട് അതിൻ്റെ അടിയിലുള്ള സംഭവങ്ങളൊക്കെ പോയി. അപ്പം പിന്നെ അതിൽ ചെയ്യണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ പാനിൽ കുഞ്ഞു കുഞ്ഞു അപ്പം പോലെ ചുട്ടെടുത്തു. നല്ല ശരിക്കും പറഞ്ഞാൽ വെള്ളയപ്പത്തിനേക്കാൾ അടിപൊളിയായിട്ട് എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. നല്ല സോഫ്റ്റായിരുന്നു, ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നല്ല ഇങ്ങനെ പൂവോലത്തെ നല്ല സോഫ്റ്റായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പുത്രൻ എഴുന്നേറ്റു, എൻ്റെ കൂടെ തന്നെ അവനെ എടുക്കണം, പാടണം, ഓടണം, ഒന്നും പറയേണ്ട തന്നെ പണി. പിന്നെ അവനെ ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി എടുത്തു. യൂഷ്വലി ഞാൻ അവന് മോർണിംഗ് എപ്പോഴും ഒരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ ആ ഒരു ഇത് മാത്രമേ മര്യാദയ്ക്ക് കഴിക്കുള്ളൂ, ആ കഴിക്കുന്നതേ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ടൊന്നും മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കില്ല, കാണുന്നില്ലേ കോലം. ഓക്കെ, അപ്പോൾ അദ്ദേഹം അവന് ഞാൻ മുട്ട എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കൊടുക്കാൻ ഒരുപാട് സമയമെടുക്കും. എനിക്കറിയാം എല്ലാ മക്കളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു 95% കുട്ടികളുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ ഭയങ്കര ലേസി ആയിരിക്കും, ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, ഓടണം ചാടണം, എന്നാണെങ്കിലും കഴിക്കുകയോ അതുമില്ല. അപ്പം മുട്ട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറിയൊരു പീസ് അപ്പം എടുത്തു. അപ്പം ആ കറി എടുത്തപ്പം അവൻ ഒന്ന് രണ്ട് തവണ ബൈറ്റ് എടുത്തു. അപ്പം ഞാൻ ഓർത്ത് പിന്നെ ഒരു ഹാഫ് പീസ് കൊടുത്ത് നോക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ അത് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. അപ്പം ഒത്തിരി നേരമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു 7:30 അത്രയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം ഈ ഒരു ബോള് തട്ടി അങ്ങനെയാണ് കഴിക്കുന്നത്. ആ ബോൾ അങ്ങോട്ടിടും, പിന്നെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരും, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തന്നെ പരിപാടി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേണം ഫുഡ് കൊടുക്കാൻ. ഇത് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്കും ഒരു വർക്കൗട്ടാവും, നമ്മൾ നന്നായിട്ട് വേർക്കും, നന്നായിട്ട് ദാഹിക്കും. ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് വർക്കൗട്ട് ആയിട്ട് ഇപ്പോഴത്തെ. അപ്പം എത്ര കുറേ പിന്നെ ഒരുപാട് ബോൾസ് അങ്ങനെ പോയി, അവൻ്റെ ഒരുപാട് ബോൾ അവിടെ ഇവിടെയൊക്കെയാണ് റോഡ് സൈഡിലൊക്കെ കിട്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങോട്ടേക്ക് എറിഞ്ഞു തരുവാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ എന്ന് ഓർത്തിട്ടാണേ. അപ്പം അങ്ങനെ അതൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് അമ്മയും ഏട്ടനൊക്കെ അമ്പലത്തിൽ പോകും രാവിലെ തന്നെ. അപ്പം ഞാൻ ഓർത്തു ഇവനെയും കൂടെ പറഞ്ഞ് വിടാം എന്നോർത്തു. പക്ഷേ യൂഷ്വലി ഒരു 7:30 ഒക്കെ ആകുമ്പം ഏട്ടൻ ജിമ്മ് കഴിഞ്ഞ് വീട്ടിൽ വരുന്നതാണ്. ഇന്ന് അങ്ങനെ വന്നില്ല കേട്ടോ.
കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവർ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഒരു 9 മണിയൊക്കെ ആയി. അപ്പോഴേക്കും ഒരു വെയിലൊക്കെ വന്നല്ലോ. ഇവനാണെങ്കിൽ ഇപ്പം സ്കിന്നിന് എന്തോ ഇൻഫെക്ഷൻസ്, എന്തോ ഇൻഫെക്ഷൻ അല്ല ഒരു അലർജി പോലെ വന്നിട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ഒട്ടും സൂര്യപ്രകാശം തട്ടിക്കേണ്ട, ഭയങ്കര വെയിലല്ലേ, രാവിലെയും തട്ടിക്കേണ്ട വൈകുന്നേരവും തട്ടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അവനെ പറഞ്ഞു വിട്ടില്ല. പിന്നെ അവർ അമ്പലത്തിൽ പോയി വന്നു, അവരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷമാണ് എനിക്ക് ഭയങ്കര ലെഗ് പെയിൻ, എന്തോ എന്തറിയില്ല ഭയങ്കരമായിട്ട് കാലിൻ്റെ പാദവും കാലടിയൊക്കെ ഭയങ്കര വേദന. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു ബേസിനിൽ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുറേ നേരം അവിടെ ഇരുന്നു. അപ്പം നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. എനിക്കിപ്പോൾ ഈ ഡെലിവറിക്ക് ശേഷമാണ് കേട്ടോ ഈ നടുവേദന കാലുവേദന. ഏട്ടൻ എന്നോട് പറയും നിൻ്റെ കാര്യം പോയി മോളിന്ന്. എനിക്കിപ്പോൾ ഭയങ്കര നടുവേദനയൊക്കെയാണ്. അത് ഓൾമോസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇത്ര വേഗത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. എൻ്റെ കാര്യം ഇങ്ങനെയാണ്, മേ ബി കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണോ എന്നും അറിയത്തില്ല. അപ്പോൾ കാല് നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഒപ്പിയെടുത്ത് ഒരു ചെറിയൊരു സ്പാ പോലെയൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മൾ നന്നായിട്ട് മസാജും കൂടി ചെയ്യുമല്ലോ. അപ്പോൾ അതിനുശേഷം കല് നന്നായിട്ട് ഉറങ്ങുവാണ്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പോയി കിടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൻ ഉറങ്ങുമ്പോൾ അവൻ്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങാൻ. അത് വേറെ തന്നെ ഒരു ഫീലാണ്. അവൻ നല്ല ഉറക്കത്തിലായിരിക്കും. പിന്നെ ഞാൻ അങ്ങനെ പോയി കിടക്കുമ്പോൾ ചില സമയം എഴുന്നേക്കുമൊക്കെ ചെയ്യും കേട്ടോ. ഇന്ന് രാവിലെ അവൻ എഴുന്നേറ്റതുകൊണ്ട് തന്നെ നല്ല ഉറക്കം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം കളിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങി. ഇപ്പോൾ രാവിലെ നന്നായിട്ട് ഉറങ്ങാറുണ്ട് കേട്ടോ. 3-4 മണിക്കൂറും മറ്റും ഇന്ന് ഈ ഒരു ദിവസം രാവിലെ ഉറങ്ങി. സാധാരണ ഇത്രയൊന്നും ഉറങ്ങില്ല, ഒരു 2-2.5 മണിക്കൂറൊക്കെ ഉറങ്ങും. 4 മണിക്കൂറാണ് അവൻ ഉറങ്ങിയത്. എനിക്ക് പിന്നെ ടെൻഷനായി, കുറേ നേരം ഉറക്കം കുറച്ച് കൂടിപ്പോയാലും എനിക്ക് ടെൻഷനാണ്. അപ്പോൾ അത് ഏട്ടൻ അവിടെ പോയി കിടന്നിട്ട് ഏട്ടൻ്റെ കയ്യിൽ കിടന്നിട്ട് ഉറങ്ങുവാണ്. അപ്പം അവൻ എന്തൊക്കെയോ ആക്ഷൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു മേ ബി ഹീസ് ഡ്രീമിങ് സംതിങ്. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ അന്ന് പുലാവാണ് ഉണ്ടാക്കിയത്. പുലാവ് വിത്ത്, പുലാവ് അല്ല, ഒരു മിനി ബിരിയാണി. ചിക്കനൊക്കെ റൈസിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് ഒന്നിച്ച് കുക്കറിലാക്കി. മേ ബി കുക്കർ ബിരിയാണി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. ഈവനിങ് ആയപ്പം ഞങ്ങളൊന്ന് അമ്പലത്തിലോട്ട് ഇറങ്ങി. ദീപാരാധനേൻ്റെ സമയത്ത് കല്ലും ഞാനും ഏട്ടനും പിന്നെ നവവും കൂടെ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പം ഞാൻ കുറേ ആയി സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് കേട്ടോ. ഇവനെ വെച്ചിട്ട് സാരി എടുത്തിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞത് വലിയൊരു ടാസ്ക്കാണ്. ഇവനെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ചില സമയം പെട്ടെന്ന് കരയും പാലിന് വേണ്ടി കരയൊക്കെ ചെയ്യുമ്പം എനിക്ക് സാരിയൊക്കെ എടുത്താൽ ചെറിയൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ പെട്ടെന്ന് വരുമല്ലോ, തിരിച്ച് പെട്ടെന്ന് വരുകയും ചെയ്യും. അടുത്താണ് അമ്പലം, അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് സാരി തന്നെ എടുത്തു. വീട്ടിൽ നിന്ന് എന്നോട് ഇവിടുന്ന് അമ്മ എപ്പോഴും പറയും നിങ്ങൾ സാരി എടുത്തോടെ സാരി എടുത്തോടെ എന്ന്. ഇഷ്ടമാണ് പക്ഷേ പിന്നെ അമ്മയും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുണ്ട് പിന്നെ സാരി എടുത്തേക്കാന്ന് ഓർത്തിട്ടാണ് എടുത്തത്. അപ്പം ഞാൻ സാരിയൊക്കെ കൊടുക്കുന്ന സമയം ഞാൻ ഓൾറെഡി അയൺ ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സമയമെടുക്കും. ഇവനെയും കൊണ്ടൊക്കെ ചെയ്യുമല്ലേ. പിന്നെ ഞങ്ങൾ ഈവനിങ് അമ്പലത്തിലൊക്കെ പോയി. അവിടുന്ന് ശിവരാത്രി ആയതുകൊണ്ട് മറ്റേ പാനകവെള്ളം എന്ന് പറഞ്ഞ സംഭവമില്ലേ, അതൊക്കെ കുടിച്ചു. അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം പോയി. ചെറിയൊരു വീഡിയോ, ചെറിയൊരു മിനി വ്ളോഗാണ് ഇന്നത്തെ. സപ്പോർട്ട് ചെയ്യാം. അപ്പം അമ്പലത്തിൽ നിന്ന് ഞാനും കല്ലും അമ്മയും എല്ലാവരും പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം പിന്നെ അമ്മയും ഏട്ടനും കൂടെ ഉറക്കൊഴിയാൻ വേണ്ടി പോയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ 4:30 മറ്റോ മറ്റോ കേട്ടോ എത്തിയത്. ഞാനതൊന്നും അറിഞ്ഞതേയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പം ശിവരാത്രി എടുത്ത് എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളൊക്കെ കിട്ടട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് വീണ്ടും കാണാം. ബൈ.